ൾ ഒരുപാട് എൻജോയ് ചെയ്യുന്ന ആളാണ് ഇപ്പൊ ബി ജെ പി ചേർന്നാൽ സംഖി എന്ന് പറയും സംഘി ചാണകം എന്ന് പറയും ചാണകം എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലാണ് അവര് സമർത്ഥിക്കാറ് അതിനൊക്കെ എങ്ങനെ കാണും ഞാൻ കഴിഞ്ഞ ദിവസം ആവർത്തന ആവില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് പറയും മറ്റൊരു ചാനലിന് വേണ്ടി ചോദ്യം വന്നു അപ്പോൾ ഞാൻ പറഞ്ഞൊരു പോയിന്റ് എന്ന് വെച്ചാൽ ഇത് ശ്രീ ജഗി വാസുദേവ് അല്ലെങ്കിൽ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ബഹുമാനത്തോടെ അനുവാദം വാങ്ങിച്ചുകൊണ്ട് പറയുകയാണ് കാരണം നമ്മൾ ഈ നമ്മളീ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് പറയുന്നെച്ചാൽ ഉദാഹരണം നമ്മൾ എന്ത് ഭക്ഷിക്കുന്നു അത് നമ്മളാവുന്നു അത് ബേസിക്കലി അദ്ദേഹം പറയുന്നുണ്ട് അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്ന് കഴിക്കുന്ന രാവിലെ ഒരു മാങ്ങയാണെങ്കിൽ അല്ലെങ്കിൽ ഈ മാങ്ങ നമ്മൾ ഭക്ഷിക്കുന്നു അത് നമ്മുടെ അകത്തേക്ക് പോകുന്നു അത് എനർജി ആയിട്ട് അത് വേറെ ട്രാൻസ്ഫോർമേഷനായിട്ട് നമുക്ക് വളർച്ചയും എനർജിയും ശക്തിയും കിട്ടത്തി കൊച്ചുകുട്ടികളും കഴിക്കുമ്പോൾ വളരുന്നെങ്ങനെയാണ് ഭക്ഷണം കഴിച്ചാൽ വളരുന്നത് ഈ ഭക്ഷണം അവരായി മാറുന്നു അല്ലെങ്കിൽ ഞാനായി മാറുന്നു അപ്പോൾ നമ്മുടെ നാട്ടിൽ ഓരോ ഭക്ഷണം എടുക്കുക ഇപ്പോൾ ഒരു പ്ലാവ് അല്ലെങ്കിൽ മാവ് അല്ലെങ്കിൽ നെല്ല് എന്ത് ചെയ്യുമ്പോഴും അതിന് വളം കൊടുക്കുന്നു വളം കൊടുത്താലേ വളരത്തുള്ളൂ വളത്തിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന വളം വളമേതാ കാലിവളം കാലിവളത്തിൽ ചാണകമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ചാണകമാണ് ഈ നെല്ലായി മാറുന്നു അല്ലെങ്കിൽ മാങ്ങയായി മാറുന്നു അല്ലെങ്കിൽ ചക്കയായിട്ട് മാറുന്നു ഇത് നമ്മൾ കഴിക്കുന്നു അത് നമ്മളായി മാറുന്നു ഇൻടേൺ ഈ ചാണകമാണ് നമ്മളായി മാറുന്നത് അപ്പോൾ ചാണകം തന്നെ നമ്മൾ പിന്നെ ഇതിനകത്ത് അന്ന് പറഞ്ഞ പോലെ തന്നെ പലതരം ചാണകങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഏത് ചാണകം വേണം ചൂസ് ചെയ്യാം ആൾക്കാർക്ക് സംഗീത ചാണകം ചൂസ് ചെയ്യാം കമ്മി വേണേ ചൂസ് ചെയ്യാം കൊങ്ങി ചൂസ് ചെയ്യാം സുഡാപ്പി എന്ത് ചാണകം അത് അവരുടെ ഇഷ്ടമാണ് അപ്പോൾ ചാണകം എന്ന് പറയുന്ന ഫാക്ടറി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ലൈഫിൽ നമ്മൾ വേറെ എടുത്ത് നോക്കുക നമ്മുടെ നാട്ടിൽ ചാണകം എന്ന് പറഞ്ഞ പണ്ട് നമ്മള് ഇന്നാണ് ഈ പ്ലാസ്റ്റിക്കിൽ മുറൊക്കെ വരുന്നത് എന്റെ അമ്മയൊക്കെ ഈ മുളയുടെ അല്ലെ ഈറ്റയുടെ ഇതുകൊണ്ടുള്ള ഈ മുറവുണ്ടായിരുന്നു ഇത് നമ്മൾ ചാണകം എന്നിട്ട് ഉണക്കി വെച്ച് എന്നിട്ട് ഇതിലാണ് നമ്മൾ പാറ്റുന്നത് അരിയായ എല്ലാം എന്ത് സംഭവം വീടിന്റെ ചുറ്റും ചാണകം മെഴുകുന്ന കാണാമായിരുന്നു കുറച്ചുകൂടി നമ്മൾ ഇന്നർ ഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്ക് വീടിന്റെ ചോലുകളിൽ മുഴുവൻ ചാണകം വെക്കുമായിരുന്നു അപ്പോ ഇതൊരു ഡിസ്ഇൻഫെക്റ്റന്റ് ആണ് ഈ സാധനം ചാണകം ഒന്ന് രണ്ട് ഈ ചുമരുകളിൽ ഇത് വെക്കുന്ന അധികം വരാതിരിക്കാനായിരുന്നു എന്തിനാ മനുഷ്യൻ മരിക്കുമ്പോൾ ചാണക വരളി വെച്ചാണ് ദഹിപ്പിക്കുന്നത് കാലത്ത് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അത് മറ്റാൾക്കാരിലോട്ട് രോഗങ്ങളൊന്നും പടരാതിരിക്കാനും സംതിങ് അങ്ങനെയുമായി ബന്ധപ്പെട്ടാണ് എൻ്റെ സയൻറ്റിഫിക് വശം അറിയില്ല സോ ചാണകം മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഭവങ്ങളിലൊന്നാണ് അങ്ങനെ അതിൽ വെച്ച് എന്നെ ചാണകം അല്ലെങ്കിൽ ചാണക സംഖ്യം വിളിച്ചാൽ അഭിമാനത്തോടെ പറയുന്നു ഇനിയും വിളിച്ചോളൂ